Hi friends, welcome to Ahilya Academy. In the discuss the topic of current affairs, we have uploaded the last video uploaded in the last video. If you want to see the link in the description box, we will see the current affairs video. Pattayam is the name of Kerala Karshika Samskrithi Museum. Pattayam അതിന്റെ പേര് കേട്ടോ. ഏത് മ്യൂസിയമാണ്? കേരള കാർഷിക സംസ്കൃതി മ്യൂസിയം. നിലവിൽ വരുന്ന ജില്ല കാസർഗോഡാണ്. ഒരു പ്രത്യേകം കൂടെ കാസർഗോഡിനുണ്ട്. ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയും കാസർഗോഡാണ്. അടുത്തത് 2020 സെപ്റ്റംബർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന ഇംഗ്ലണ്ട് താരമാണ് കേട്ടോ അദ്ദേഹം. അത് പേര് ഇയാൻ ബെല്ലാണ്. ഇയാൻ ബെൽ ഏതാണ് ഇംഗ്ലണ്ട് താരമാണ്. അടുത്ത് ഈ ഇടയ്ക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ കുറെ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സെപ്റ്റംബറിലും കുറച്ച് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ഏകദേശം 118 ചൈനീസ് ആപ്പുകളാണ് നിരോധിച്ചത്. ആ നമ്പർ ഓർത്തിരിക്കുക. എത്രയാണ്? 118 ചൈനീസ് ആപ്പുകളാണ് ആര് നിരോധിച്ചത്? കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അടുത്ത് ഇന്റർനാഷണൽ ഡേ ഓൺ ക്ലീൻ എയർ ആൻഡ് ബ്ലൂ സ്കൈ. ഇന്റർനാഷണൽ ഡേ ഓൺ ക്ലീൻ എയർ ആൻഡ് ബ്ലൂ സ്കൈ എന്ന ഒരു ഡേ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏത് ദിവസം ചോദിച്ചാൽ സെപ്റ്റംബർ ഏഴാണ് ഈ ഡേ. അടുത്ത് ലിറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നോട്ട്സ് എന്ന പേരിൽ യു എൻ ഇ പി ആണ് ഈ ബുക്ക്. ഇതൊരു ഓൺലൈൻ ബുക്കാണ്. ഇത് ഇറക്കിയത് UNEP ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ക്യാമ്പസുകളിൽ പരിസ്ഥിതി സൗഹാർദ്ദം നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ബുക്ക് എന്ത് ചെയ്ത് പുറത്തിറക്കിയത്. ഏത് സംഘടനയാണെന്നുണ്ട്? UNEP ആണ് കേട്ടോ. എന്തിനു വേണ്ടിയാണ്? ക്യാമ്പസുകൾ പരിസ്ഥിതി സൗഹാർദ്ദം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ ബുക്കിനുള്ളൂ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അതിൻ്റെ പുതിയ ചെയർമാൻ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. പേര് പരേഷ് റാവലാണ്. പരേഷ് റാവൽ. അടുത്ത് പാലോട്, അതായത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ റിസർച്ച് സെൻറ്റർ എന്നാണ് നമ്മൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ അറിയപ്പെടുന്നത്. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പേരെന്താണ്? ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ റിസർച്ച് ആൻഡ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിലൊരു പുതുതായിട്ടൊരു ക്ലൈംബർ സ്പീഷീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പോത്തോസ് ബൊയാസനസ് എന്നാണ് എൻ്റെ പേര്. പോത്തോസ് ബൊയാസനസ് എന്നാണ് എൻ്റെ പേര്. ഏത് സ്പീഷീസ് ആണ്? ക്ലൈംബർ സ്പീഷീസ് ആണ്. ക്ലൈംബർ വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച കൺട്രി ബംഗ്ലാദേശാണ്. ഇപ്പോൾ ഈ ബംഗ്ലാദേശിനോട് സഹകരിക്കുന്നത് നമ്മുടെ ഗൂഗിളാണ്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച ബംഗ്ലാദേശാണ്. എന്നാൽ ഈ സംവിധാനവുമായി സഹകരിക്കുന്നത് ഗൂഗിളാണ്. അടുത്ത് ഡിജിറ്റലൈസേഷൻ വിലയിരുത്താൻ നമ്മൾ RBI ഒരു സൂചിക കൊണ്ടുവരുന്നുണ്ട്. ആ സൂചികയുടെ പേരാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്? ആരാണ് കൊണ്ടുവരുന്നത്? RBI ആണ് കൊണ്ടുവരുന്നത്. അടുത്ത് മുംബൈ വിമാനത്താവളത്തിൻ്റെ ഏകദേശം വരുന്ന 74% ഓഹരിയും ഇപ്പോൾ അദാനി ഗ്രൂപ്പിലാണ് നൽകുന്നത്. ഇപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് നൽകുന്നതെന്ന് ചോദിക്കുന്നത് എത്ര പെർസെൻറ്റേജാണ്? 74% ഓഹരി നൽകുന്നത് അദാനി ഗ്രൂപ്പിനാണ്. 2020 മ്യാൻമാർ ഇലക്ഷനുമായി സഹകരിക്കുന്നത് ഫേസ്ബുക്കാണ്. 2020 ഏത് രാജ്യത്തിൻ്റെ ഇലക്ഷനാണ്? മ്യാൻമാർ ഇലക്ഷനുമായി സഹകരിക്കുന്നത് ഫേസ്ബുക്കാണ്. അടുത്ത് യുനിസെഫിൻ്റെ ചൈൽഡ് റൈറ്റ് ഫോർ എവറി ചൈൽഡ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആയുഷ്മാൻ ഖുറാന. ഇതാണ് യുനിസെഫിൻ്റെയാണ് ക്യാമ്പയിൻ. അതാണ് ചൈൽഡ് റൈറ്റ് ഫോർ എവറി ചൈൽഡ്. ഇതിൻ്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റാണ് ആയുഷ്മാൻ ഖുറാന. COVID-19 ഫലമായിട്ട് എന്താണ് പല പലിശകളും എഴുതി തള്ളാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. അതിനൊരു കമ്മീഷൻ ഈ ഇടയ്ക്ക് നിയമിച്ചു. അത് രാജീവ് മഹർഷി കമ്മീഷനാണ്. കമ്മീഷൻ്റെ പേര് ഓർക്കും കൂടെ ഓർത്തിരിക്കുക, രാജീവ് മഹർഷി കമ്മീഷനാണ്. വയോക്ഷേമ കോൾ സെൻറ്റർ, അതായത് വയോക്ഷേമയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു കോൾ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരാണ്. വയോക്ഷേമ കോൾ സെൻറ്റർ തൃശ്ശൂരാണ്. അടുത്ത് കേന്ദ്ര പോസ്റ്റൽ പദ്ധതി ഗ്രാമങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് 5-star village. ഏതാണ്? കേന്ദ്ര പോസ്റ്റൽ പദ്ധതികളാണ്. എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? ഗ്രാമപ്രദേശങ്ങളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേര് 5-star village എന്നാണ്. അടുത്ത് ഇപ്പം പുതുതായിട്ട് നമ്മളെ ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് നിലവിൽ വരികയുണ്ടായി. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ 105 ആണ്. ഇന്ത്യയുടെ പൊസിഷൻ 105 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഹോങ്കോങ് ആണ്. ഫസ്റ്റ് പൊസിഷൻ ഹോങ്കോങ്ങും ഇന്ത്യയുടെ പൊസിഷൻ ഓർത്തിരിക്കുക 105ഉം ആണ്. അടുത്ത് ഈ ഇടയ്ക്ക് നമ്മുടെ US ഓപ്പൺ ഉണ്ടാവേണ്ട US ഓപ്പൺ 2020, അതിൻ്റെ വിന്നർ എന്ന് പറയുന്നത് വനിതാ വിഭാഗത്തിലെ വിന്നർ നവോമി ഒസാക്കയും ജപ്പാൻകാരിയാണ്. അടുത്തുള്ള പുരുഷ വിഭാഗത്തിൻ്റെ വിന്നർ
ഡൊമിനിക് തേമാൻ ആണ് ഓസ്ട്രിയക്കാരനാണ് ഡൊമിനിക് തേമാൻ ഓസ്ട്രിയക്കാരനും അതുപോലെ നവോമി ഒസാക്ക ജപ്പാൻകാരിയുമാണ് അടുത്ത 13-ാമത് എയറോ ഇന്ത്യ 2020 നടക്കുന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് 13-ാണ് 13-ൻ്റെ എയറോ ഇന്ത്യ 2020 ക്യാമ്പയിൻ നടക്കുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പിക്കറി പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം മേഘാലയയാണ് ഏതാണ് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് പിക്കറി പ്രോജക്റ്റ് ആണ് അത് നിലവിൽ വരുന്നത് മേഘാലയയാണ് മൈ ലൈഫ് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഗൗരി ഖാനാണ് ഗൗരി ഖാനാണ് മൈ ലൈഫ് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് അവിടെ നമ്മുടെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് നിലവിലായ വ്യക്തി നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഹരിവംശ് നാരായണ സിംഗാണ് നേരത്തെയും അദ്ദേഹം തന്നെയായിരുന്നു ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് സോറി സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് ഇത് തീർന്നിട്ടില്ല ഇനിയും കുറച്ചുകൂടെ ഉണ്ടാകും നമ്മൾ അടുത്ത പാട്ടിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക